السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد بهما نرأي صهودري صهودر الماري وردنم ور إن بريباري لك إيه بريم إيه التورس جيونو عن أنس بن مالك رضي الله عنه قال: ما مسست ديباجا ولا حريرا الين من كف رسول الله صلى الله عليه وسلم ولا شممت رائحة قط أطيب من رائحة رسول الله صلى الله عليه وسلم ولقد خدمت رسول الله صلى الله عليه وسلم عشر سنين

മഹിതമായ സ്വഭാവത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വചനമാണ് പ്രവാചകന്റെ പേരിലുള്ള മൊഹബത്ത് സ്നേഹം ഹിബ് ഏറെ പ്രകടിപ്പിച്ച് സായുജ്യമടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഇത് ചിലർ ഇപ്പോഴും അത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അവലിന്റെ പേരിൽ ഇവിടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസലമയോടൊപ്പം ഒരു നിഴലുപോലെ പിന്തുടർന്ന ഓരോ അനക്കവും അടക്കവും പ്രവാചകനിൽ നിന്ന് മനസ്സിലാക്കിയ തൊട്ടറിഞ്ഞ മഹാനായ സഹാബി അനസുബിന് മാലിക് റതി അള്ളാഹു നബിസ്ഹുഅലൈഹി വസ്ലമയെ കുറിച്ച് പറഞ്ഞു തന്ന വാ വാക്കുകളാണിത് അദ്ദേഹം പറയുകയാണ് അലൈഹി വസ്ലം

സുഗന്ധമുള്ള ഒരു ഗന്ധവും ഞാൻ ഞാൻ മണത്തിട്ടേയില്ല അലൈഹി അലൈഹി നബി ഗന്ധത്തിട്ടേയില്ലാമു പത്ത് വർഷക്കാലം ചെയ്തിട്ടുണ്ട് സേവനം ചെയ്തിട്ടുണ്ട് പ്രവാചകൻ അപ്പോൾ റസൂൽ അലൈഹി ഫമാ എന്ന വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു വാക്ക് പോലും എന്നോട് പ്രവാചകൻ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ നീ അതെന്തിന് ചെയ്തു എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല ലം അലാ ഞാൻ ചെയ്യാത്ത കാര്യത്തെ കുറിച്ച് നീ എന്തേ അത് ചെയ്തില്ല എന്ന് എന്നോട് തീരെ പറഞ്ഞിട്ടില്ല ഇതാണ് ഈ ഹദീത്തിൻ്റെ സാരം പ്രവാചകനെ കുറിച്ച് പഠിക്കാൻ ഇതിൽ കൂടുതൽ എന്തു വേണം നിർസലാഹു അലൈഹി വസലമയുടെ സ്വഭാവത്തിൻ്റെ മഹാത്മ്യമാണ് ഇവിടെ ഊന്നിപ്പറഞ്ഞത് നമ്മുടെ ഒപ്പം ഒരാൾ ഒരു ദിവസം നിന്നാൽ രണ്ടാമത്തെ ദിവസം നമ്മെ തള്ളിപ്പറയും അതാണ് നമ്മളുടെ സമീപനം പ്രവാചകന്റെ പെരുമാറ്റം എത്രമാത്രം ലളിതവും സുന്ദരവും ആകർഷണീയവുമായിരുന്നു എന്ന് വളരെ വ്യക്തമായി ഇതിൽ നിന്ന് ഗ്രഹിക്കാം ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ജൂതസംഘത്തോടു പോലും പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസ എത്രമാത്രം മാന്യമായിട്ടാണ് പെരുമാറിയത് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു ആയിഷാറിയാഹു തലഅൻഹ പറയുന്ന ഒരു സംഭവം അവർ പറയുകയാണ് ജൂതന്മാരുടെ ഒരു സംഘം ഒരിക്കൽ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമയുടെ അടുക്കൽ പ്രവേശിച്ചു അപ്പോൾ അവർ പറഞ്ഞു അസ്സാമു അലൈക്കും നിങ്ങൾക്ക് നാശമുണ്ടാകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം നേർക്ക് നേരെ നാം കേൾക്കുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് പോലെ തോന്നും ഒരു ലാമ് വിട്ടിട്ടേ ഉള്ളൂ ഇവിടെ നിങ്ങൾക്ക് നാശം എന്നാണ് അസ്സലാമു നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ എന്ന് പറയുന്നതിന് പകരം ആ ലാമൊഴി ഒഴിവാക്കിക്കൊണ്ട് അസ്സാമ് അലയിക്കും എന്ന് ജൂതന്മാർ പറഞ്ഞു ഇത് മനസ്സിലാക്കിയ ആയിഷ റിയാഹുഹ അതിന് മറുപടി പറഞ്ഞു വ അലയിക്കും നിങ്ങൾക്കും നാശവും ശാപവും ഉണ്ടാകട്ടെ ഇത് കേട്ട നബിഹു അലൈഹി വസ്സലോ പറഞ്ഞു ആയിഷ സാവകാശതം പാലിക്കുക റിഫ്ഖുണ്ടാകുകയാണ് നിനക്ക് തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിലും റിഫ്ക് ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതരെ നിങ്ങൾ കേട്ടില്ലേ അവർ പറഞ്ഞത് റസൂൽ സല്ലാഹു അലൈ വസലോ പറഞ്ഞു നിശ്ചയം ഞാൻ വഅലയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് വഅലയ്ക്കും ഉസ്സാം എന്ന് ഞാൻ പറഞ്ഞില്ല അസ്സാമും അലൈക്കും അവർ അവരുദ്ദേഹിച്ചത് അസ്സാമു ആണെങ്കിൽ വായാലയ്ക്കും അതല്ല അസ്സലാമു അലയിക്കും എന്നാണെങ്കിൽ വായാലക്കും നിങ്ങൾക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നിസല്ലാഹു അലൈഹി വസലമ പറഞ്ഞതായി ആയിഷാർ അലി അള്ളാഹു എന്നെ പറഞ്ഞു തരുന്നു എന്താണ് ആ മനോഭാവം പ്രവാചകൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ആയിഷാർ അലി അള്ളാഹു എന്നെ പറഞ്ഞു തരുന്നുണ്ട് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തത് അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ നിന്ന് വല്ലതിലും ആരെങ്കിലും സ്ഥാനം ഏറ്റെടുക്കുകയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അവരുടെ മേൽ അയാൾ പ്രയാസമുണ്ടാക്കുകയും ചെയ്താൽ അവൻ്റെ മേൽ നീ പ്രയാസങ്ങൾ ഉണ്ടാക്കണമേ എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ നിന്ന് ആരെങ്കിലും വല്ല സ്ഥാനവും ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അവരോട് അയാൾ റിഫ്ക് കനിവ് അല്ലെങ്കിൽ സാവകാശം കാണിക്കുകയും ചെയ്താൽ അള്ളാഹുവെ നീ അവനോട് റിഫ്ഖ് എന്ന് ഏതൊരു സ്ഥാനങ്ങൾ വഹിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും തൻ്റെ നേതൃത്വത്തിന് കീഴിലുള്ളതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് ഒരു ഇമാം നേതൃത്വമുള്ളവനാണ് അവൻ്റെ കീഴിലുള്ളതിനെ കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടും ഒരു മനുഷ്യൻ അവൻ്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ബാധ്യത ഉത്തരവാദിത്വമുള്ളവനാണ് അതിനെക്കുറിച്ച് അയാൾ ചോദ്യം ചെയ്യപ്പെടും ഒരു സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലെ ഭരണാധികാരിയാണ് അതിനെക്കുറിച്ച് അവളും ചോദ്യം ചെയ്യപ്പെടും ഒരു വേലക്കാരൻ തൻ്റെ യജമാനൻ്റെ സമ്പത്തിൽ ബാധ്യതയുള്ളവനും അതിൽ ചോദ്യം ചെയ്യപ്പെടുന്നവനുമാണ് നിങ്ങളെല്ലാവരും ഓരോ ബാധ്യതകളുള്ളവരാണ് നിങ്ങളെല്ലാവരും തങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് സ്ത്രീകളുടെ കാര്യത്തിൽ നബിഹു അലൈഹി വസ്ലമയുടെ അങ്ങേറ്റത്തെ മാർദ്ധവത്തോടു കൂടിയുള്ള പെരുമാറ്റം അവരോടുള്ള മനോഭാവം എത്രത്തോളമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവം അനസ്രി അള്ളാഹു എന്ന് പറയുന്നു റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ തൻ്റെ ഒരു യാത്രാ സംഘത്തിൽ അഞ്ചഷാ എന്ന് പേരുള്ള കറുത്ത ഒരു കൃത്യൻ പാട്ടുപാടി ഒട്ടകത്തെ ഓടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസലമ അവനോട് പറഞ്ഞു അഞ്ചഷാ പതുക്കെ ഓടിക്ക് ആ പളുങ്ക് പാത്രങ്ങളും ഉണ്ട് അതിൽ ആ പളുങ്ക് പാത്രങ്ങളുമായി പതുക്കെ ഓടിക്ക് വേഗത്തിൽ വാഹനത്തെ ഓടിക്കുമ്പോൾ സ്ത്രീകൾക്ക് പ്രയാസമുണ്ടാകുമെന്ന് കാരുണ്യത്തിൻ്റെ തിരുദൂതർ ഇവിടെ തിരിച്ചറിയുന്നു സ്ത്രീ സമൂഹത്തെ ഇവിടെ പളുങ്കപാത്രത്തോടുപമിച്ചത് അവരുടെ അവരോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം എന്ന് നിസ്സംശയം പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ് ഒരു പളുങ്കുപാത്രം താഴെ വീണാൽ പൊട്ടിച്ചിതറിപ്പോകുന്നതുപോലെ ഒരു സ്ത്രീയെ കാണണം എന്ന് പഠിപ്പിച്ചു പ്രവാചകൻ വളരെ ചെറിയ കുട്ടികളെപ്പോലും ക്രൂരമായി ശിക്ഷിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കളും അധ്യാപകരും ഇന്ന് സമൂഹത്തിൽ വിരാജിക്കുന്നുണ്ട് ഇതൊട്ടും ശരിയായ ഒരു സ്വഭാവമല്ല നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പോലും ഏഴ് വയസ്സാവുമ്പോൾ നമസ്കാരം ശീലിപ്പിക്കാനും പത്ത് വയസ്സായിട്ട് നമസ്കരിച്ചില്ലെങ്കിൽ അടിക്കാനുമാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് നബിസല്ലാഹു അലൈഹി വസലമിയുടെ അധ്യാപനങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പകർത്തേണ്ടവനാണ് മുസ്ലിം ഇത്തരം കാര്യങ്ങളെ നിസ്സാരമായി കാണുകയല്ല ചെയ്യേണ്ടത് അത് പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് നിർബന്ധിച്ചോ ബലം പ്രയോഗിച്ചോ കൊണ്ടുവരേണ്ടതല്ല ഈ സ്നേഹവും കാരുണ്യവും ഈ ആർദ്രതയും ഒന്നും ആകാശത്തു നിന്ന് സൗമ്യമായി ഭൂമിയിലേക്ക് പെയ്തു വീഴുന്ന മഴ പോലെ സ്വാഭാവികമായി ഒഴുകി എത്തേണ്ടതാണ് കരുണ കാട്ടുന്നയാളും അത് കിട്ടുന്നയാളും ഇതുവഴി ധന്യരാവുകയാണ് ചെയ്യുന്നത് കാരുണ്യം എടുത്തു മാറ്റപ്പെടുക ഹതഭാഗ്യനിൽ നിന്ന് മാത്രമാണെന്ന് നബിസല്ലാഹു അലൈ വസലമ പറയുന്നു തലനാരിഴ കീറുന്ന നിയമത്തേക്കാൾ നല്ല ഫലം നൽകുന്നത് കാരുണ്യമാണെന്ന് എബ്രഹാം ലിങ്കൺ പറഞ്ഞത് കൂട്ടി വായിക്കുക ഇതോടൊപ്പം മാപ്പ് പറയാനും സ്വീകരിക്കാനും തയ്യാറുള്ള ലോകത്ത് പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നവുമുണ്ടാവില്ല വിനയവും ഹൃദയവിശാലതയും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കഴിയുകയുള്ളൂ ഇതിന് സാധിക്കുകയുള്ളൂ ഞാനെന്ന ഭാവവും പകയും അന്തിമ വിജയത്തിലെത്തിച്ചെന്ന് വരില്ല എന്നത് വരില്ല എന്ന സത്യം അന്ത്യ അന്തിമ വിജയത്തിലെത്തിക്കില്ല എന്ന പരമമായ സത്യം തിരിച്ചറിയാൻ ഇനിയും വൈകിക്കൂട നിഷ്കേ നിഷേധിക്കപ്പെടുന്നവന് നന്മ മുഴുവനും നിഷേധിക്കപ്പെടും എന്ന് പ്രവാചകൻ പറയുന്നു ആയിഷ റസി അള്ളാഹുവിൻഹയോട് റസൂൽ സല്ലാഹു അലൈഹി വസലമ്മ ഒരിക്കൽ പറഞ്ഞതായി കാണാം ആയിഷ നീ റിഫ്ത് കാണിക്കണം നിശ്ചയം അള്ളാഹു ഒരു വീട്ടുകാർക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവർക്കവൻ റിഫ്തിൻ്റെ മാർഗത്തെ അറിയിച്ചു കൊടുക്കും ആരെക്കാളും മികച്ചവൻ ഞാനാണെന്ന അഹങ്കാരവും ജനങ്ങളോട് പുച്ഛാവവും ഇല്ലാതിരിക്കുക ദരിദ്രരെയും ദുർബലരെയും തന്നെക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ളവരെയും അവഗണിക്കാതെ എല്ലാവരെയും ഒരുപോലെ കാണാനും ആദരിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന മനസ്സുണ്ടാവുക ഈ സ്വഭാവമുണ്ടായിക്കഴിഞ്ഞാൽ നാം അറിയാതെ ജനങ്ങൾ നമ്മെ ആദരിക്കുകയും നമ്മിലേക്ക് അടുക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതാണ് പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ അടുക്കലേക്ക് ജനങ്ങൾ പാഞ്ഞെടുത്തത് നീയങ്ങാണും കഠിനഹൃദയനും പരുഷ സ്വഭാവിയുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റുഭാഗത്തു നിന്നും ജനങ്ങൾ എന്നോ പിരിഞ്ഞു പോകുമായിരുന്നു അതുണ്ടായില്ല കാരണം അത് രണ്ടുമായിരുന്നില്ല പ്രവാചകൻ നമുക്ക് ഉത്തമമായ മാതൃക പ്രവാചകനിലുണ്ട് എല്ലാ കാര്യങ്ങളിലും വിശിഷ്യ മഹത്തായ സ്വഭാവങ്ങളിലും വിനയത്തിലും ീഴ്ചയിലും കാരണം വിനയം എന്നത് മനുഷ്യ മനസ്സിൻ്റെ മാന്യനായ മനുഷ്യൻ്റെ ശിരസിലെ കിരീടമാണ് വിനയം വിനയം മാന്യനായ മനുഷ്യന്റെ ശിരസിലെ കിരീടമാണ് എന്ന് പഴമൊഴി വളരെ അർത്ഥമാണ് അർത്ഥവത്താണ് സത്യമാണ് വിശ്വാസിയുടെ അലങ്കാരമാണ് വിനയം അതാണ് ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ അലങ്കാരം എടുത്തണിയാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമാറാകട്ടെ റബുലാലും വരഹമുലി വാർക്കാത്ത